ഇനി സ്പോർട്സ് വാർത്തകൾ. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം രാജ്യാന്തര ക്രിക്കറ്റ് മത്സരത്തിന് തയ്യാറായി. ഡിസംബറിൽ ഇന്ത്യ ശ്രീലങ്ക മത്സരം ഗ്രീൻഫീൽഡിൽ നടക്കുമെന്ന് ബി സി സി ഐ വൈസ് പ്രസിഡന്റ് ടി സി മാത്യു ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ഇന്ന് നടക്കുന്ന ബി സി സി ഐ ടൂർസ് ആൻഡ് ഫിക്സേഴ്സ് കമ്മിറ്റി തീരുമാനം പ്രഖ്യാപിക്കും. ശ്രീലങ്കയ്ക്ക് മുമ്പ് ഇന്ത്യയിലെത്തുന്ന ന്യൂസിലാൻഡ് ഗ്രീൻഫീൽഡിൽ കളിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ലെന്നും ടി സി മാത്യു പറഞ്ഞു. ഡിസംബറിലെത്തുന്ന ശ്രീലങ്കൻ ടീം ഇന്ത്യയുമായി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. മൂന്ന് ടെസ്റ്റും മൂന്ന് ഏകദിനവും മൂന്ന് ട്വന്റി ട്വന്റിയും അടങ്ങുന്നതാണ് ശ്രീലങ്കയുടെ ഇന്ത്യൻ പര്യടനം. ഇതിൽ ഒരു ടെസ്റ്റ് മത്സരത്തിനാകും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുക. ഗ്രീൻഫീൽഡിനൊപ്പം അസമിലെ ബർസാപാര സ്റ്റേഡിയവും പരിഗണിക്കുന്നുണ്ട്. ഡിസംബർ അവസാനം വരെ 23 രാജ്യാന്തര മത്സരങ്ങളാണ് ഇന്ത്യയിൽ നടക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേഡിയങ്ങളും മത്സരങ്ങൾക്ക് വേദിയൊരുക്കും. കാര്യവട്ടത്ത് ആദ്യ രാജ്യാന്തര മത്സരം നടത്താനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായതായി ബി സി സി ഐ വൈസ് പ്രസിഡന്റ് ടി സി മാത്യു പറഞ്ഞു. ഏകദിന മത്സരം അഷ്വേഡാണ്. ടെസ്റ്റ് മത്സരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും ശക്തിയായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്തിനും കേരളത്തിനും ഒരു ടെസ്റ്റ് മത്സരം കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും കേരളത്തിലെ കായിക പ്രേമികൾക്കും ക്രിക്കറ്റ് പ്രേമികൾക്കും. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് ശ്രീലങ്കയ്ക്ക് മുമ്പായി ഇന്ത്യയിലെത്തുക. ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ മൂന്ന് ടെസ്റ്റും 11 ഏകദിനവും 9 ട്വന്റി ട്വന്റിയും ഇന്ത്യയിൽ നടക്കും. ഇന്ത്യയിലെ പരമ്പരാഗത വേദികളെല്ലാം ഏകദിന ട്വന്റി ട്വന്റി മത്സരങ്ങൾക്ക് വേദിയൊരുക്കും. ഗ്രീൻഫീൽഡും ബർസാപാരയും ടെസ്റ്റ് വേദിയായി ബി സി സി ഐ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18.